ഫിഖ് പാർട്ട് 23 തലതടകൾ തുടർച്ച. യുസന്നുസ്തിയാബുഹുലിൽ ഇത്തിബായി, തല മുഴുവനും തടവൽ സുന്നത്താണ്. മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. വഖുറൂജു മിൻ ഖിലാഫി മാലിക്കിൻ വ അഹ്മദ റഹിമഹുമുല്ലാഹു തആല ഹൈസു ഔജബാഹു. ഇമാം മാലിക്, ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹുമ, അവരുടെ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായത്തിൽ തല മുഴുവൻ തടയൽ സുന്നത്തല്ല, നിർബന്ധമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ മറ്റു മദ്ഹബിൻ്റെയും കൂടെ അഭിപ്രായം മാനിക്കൽ സുന്നത്തുണ്ട്. ഫഇനിക് തസറ അലൽ ബാദി ഫൽ ഔല ഐ യകൂന ഹുവൻ നാസിയത. ഫുള്ള് തടവാതെ അല്പം മാത്രമേ തടകുന്നുള്ളൂ എങ്കിൽ ആ അല്പം മൂർധാവായിരിക്കലാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം വയമ്പകി അല്ല യക് തസിർ അല അക്കല്ല മിനറുബൈ, നാലിൽ ഒരു ഭാഗത്തേക്കാൾ കുറഞ്ഞതിൽ ചുരുക്കാതിരിക്കലും അനിവാര്യമാണ്. കാരണം ഖുറൂജു മിൻ ഖിലാഫി അബി ഹനീഫത്ത, അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചുകൊണ്ട്. ലിഅന്നൽ മഷ്ഹൂർ അൻഹു വുജൂബു റുബഈ, നാലിലൊരു ഭാഗം തടവ് നിർബന്ധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മദ്ഹബിൽ പ്രസിദ്ധം. അപ്പോൾ ഫുള്ള് തടകുന്നില്ലെങ്കിൽ നാലൊരു ഭാഗമെങ്കിലും തടകാൻ ശ്രമിക്കണം. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് പരിഗണിച്ചുകൊണ്ട് അത് മൂർധാവിലായിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി മുഴുവൻ തടവുകയാണെങ്കിൽ അതിൻ്റെ രൂപം എങ്ങനെയാണ്? എങ്ങനെയുമാവാം, പക്ഷേ വൽ അഫ്ളു ഏറ്റവും ശ്രേഷ്ഠം. ഫീ കൈഫിയത്തിൽ ഇസ്തിയാബി, തല സമ്പൂർണ്ണമായി തടങ്ങുന്ന രൂപത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശൈലി. ഐ യദ ഇബ്ഹാമൈഹി, രണ്ട് പെരുവിരൽ വെക്കുക കയ്യിൻ്റെ. അലാ സദ്ഖൈഹി, ആട്ടുംചെന്നി എന്ന് പറയുന്ന ആ സ്ഥലത്ത്. വയറുസിക്ക യഹദാ സബ്ബാബത്തേഹി ബില്ലുഹറ, രണ്ട് ചൂണ്ട് വിരലുകൾ പരസ്പരം ചേർത്തി വെക്കുക തലയുടെ മുൻവശത്ത്. സുമ്മ യദ്ഹബ ബിഹിമ മഅ ബഖിയത്തി അസാബിഹി ലികഫാഹു, പിന്നീട് മറ്റു വിരലുകൾ ഉൾപ്പെടെ പിരടിയിലേക്ക് ആ രണ്ട് കൈകളെ കൊണ്ടുപോവുക. സുമ്മ ഇറദുഹുമ ഇൽ മബദൈ, പിന്നെ തുടങ്ങിയിടത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. പക്ഷെ അത് ഇൻ കാനലഹു ഷാറുൻ യങ്കലിബു, അങ്ങോട്ടും ഇങ്ങോട്ടും മറയാൻ മാത്രം മുടിയുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ മറയുന്ന മുടിയുണ്ടെങ്കിലാണ്. വയില്ല, അങ്ങനെ മറയാൻ മാത്രം മുടിയില്ല, മുട്ടയാണ്, അല്ലെങ്കിൽ മുടി മറയില്ല, സ്ത്രീകളുടെ മുടി പോലെ വലിയ നീണ്ട മുടിയാണ്. ഫൽ ലക്ക് തസിർ അല ദഹാബി, എന്നാൽ പെരടിലേക്ക് പുറംഭാഗത്തേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോയാൽ മതി, തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. അപ്പോൾ തലയിൽ തീരെ മുടിയില്ലാത്ത, അല്ലെങ്കിൽ ചെറിയ മുളച്ചു വരുന്ന മുടിയുള്ള ആൾക്കാർക്കൊന്നും തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. ഈ തിരിച്ചു കൊണ്ടുവരുന്നതിനാന്ന് വെച്ചാൽ മുടിയുടെ രണ്ട് ഭാഗം നനയാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞു നിൽക്കുന്ന മുടിയുണ്ടെങ്കിലേ അത് വേണ്ടു. സ്ത്രീകളുടെ മുടി വലിയ മുടിയായതുകൊണ്ട് തിരിച്ച് കൈ വരുമ്പോൾ മുടി ഇങ്ങോട്ട് മറഞ്ഞു വരില്ലല്ലോ. അപ്പോൾ അവർ അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. പുരുഷന്മാർ തന്നെ മറയുന്ന വലുപ്പത്തിൽ മുടി ഉണ്ടെങ്കിൽ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നാൽ മതി. വൈങ്കാനാ റസീഹിനാവോ ഇമാമത്തിൻ തമ്മം ആലിഹ ബാദ മസ്ഹിൻ നാസിയത്തിൽ ലിത്തുബായ്, ഇനി തലയിൽ നല്ല തലപ്പാവുണ്ട്, നല്ല സുന്ദരമായ തലപ്പാവ് കെട്ടിയിട്ടുണ്ട് തലയിൽ, അഴിച്ചു മാറ്റാൻ പ്രയാസമുണ്ട്. എന്നാൽ അവിടെ ഒരു ശൈലിയുണ്ട്, മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തന ശൈലി. ആദ്യ പ്രാവശ്യം മൂർധാവ് തടകിയിട്ട് ബാക്കി രണ്ടും മൂന്നും ഈ തലകെട്ടിൻ്റെ മുകളിൽ തടകിയാൽ മതി. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതാണ് തല തടകുന്നതിൻ്റെ സമ്പൂർണ്ണമായ ശൈലി. നമ്മളെപ്പോഴും വുളു ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പൂർണ്ണ ശൈലി തന്നെ സ്വീകരിക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ വുളുവിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ കാരണമായി തീരുക. മടിയും അശ്രദ്ധയും ഈ വിഷയത്തിൽ നാം വർജിക്കണം. പഠിച്ച സ്ഥിതിക്ക് ഇത് പ്രാവർത്തികമാക്കുകയും വേണം. ഇനി പത്താമത്തെ സുന്നത്ത് മസ്ഹുൽ ഉദുനൈനി, രണ്ട് ചെവി തടവുക എന്നതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സുന്നത്താണിത്. പലരും ചെവിക്കുന്നി പിടിച്ചിട്ട് തടകുന്നു കാണാം, ചെവിക്കിങ്ങനെ തൂണ്ടുന്നു കാണാം, തട്ടുന്നു കാണാം. ഇതൊക്കെ നാം കണ്ടുവരുന്ന തടവൽ ശൈലികളാണ്. ആ ശൈലിയൊന്നും ശരിയല്ല.
രണ്ട് ചെവിക്കുട എന്ന് പറയുന്നത് ചെവിയുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചതാണ്. അതിൽ അഴുക്കുകളും പൊടിയും പടലൊക്കെ ധാരാളം വന്ന് അടിഞ്ഞുകൂടും. അന്തരീക്ഷത്തിലെ എല്ലാ മതിലുണ്ടാകും. അതൊക്കെ പോകാവുന്ന വിധത്തിലുള്ള ഒരു ശുദ്ധീകരണം ഈ തടവലിൽ കിട്ടുന്ന വിധത്തിലാണ് ഇസ്ലാം കർമ്മശാസ്ത്രം ഫിഖ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു 9 പ്രാവശ്യം തടവൽ വരുന്നുണ്ടെന്ന്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാത്തിരുന്നു കേൾക്കാം.